ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്നേഹാസ് കോർണറിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു പിസ റെസിപ്പിയാണ്. അതിനു വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഞാനിവിടെ 3/4 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന മെഷറിംഗ് കപ്പ് 240 ml കപ്പാസിറ്റിയുടേതാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ നമുക്ക് ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വെള്ളം കുറച്ച് കുറച്ചായി ചേർത്ത് നല്ലൊരു ഡൌ തയ്യാറാക്കിയെടുക്കാം. ചപ്പാത്തിക്ക് തയ്യാറാക്കുന്ന ഡൌവിനെക്കാട്ടിലും കുറച്ചുകൂടി സോഫ്റ്റായ ഒരു ഡൌ ആണ് നമുക്കിതിന് ആവശ്യം. അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് പെർഫെക്റ്റ് ആയൊരു ഡൌ തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ പിസ ബേസിന് ആവശ്യമായ ഡൌ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് 30 മിനിറ്റ് നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. പിസ സോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും. ഇത് രണ്ടും ചേർത്ത് നന്നായി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഗാർലിക്കിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ 1/2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റോ ക്രഷ് ചെയ്ത ഗാർലിക്കോ കൂടി ഈ സമയം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ ഇത്രയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ പിസ സോസ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റിവെക്കാം. 30 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന മാവ് ഇപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പിസ തയ്യാറാക്കാൻ പോകുന്ന പാനിലേക്ക് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾ ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഫ്ലേവറൊന്നും ഇല്ലാത്ത പ്ലെയിൻ ഓയിൽ ഏതെങ്കിലും യൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡൗ ഇതിലേക്ക് വെച്ചതിന് ശേഷം കൈ കൊണ്ട് ഇതുപോലെ നന്നായി ഒന്ന് പരത്തി കൊടുക്കുക. മൈദാമാവായതുകൊണ്ട് വളരെ ഈസിയായി നമുക്കിതുപോലെ സ്പ്രെഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സാവകാശം ഇതുപോലൊന്ന് പരത്തിയെടുക്കുക. പരത്തിയെടുക്കുമ്പോൾ അറ്റത്തുള്ള പോർഷൻ മാത്രം കുറച്ച് കട്ടി കൂട്ടിയും ബാക്കി പോർഷൻ നല്ല തിന്നായും പരത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് പിസയുടെ അതേ ലുക്ക് നമുക്ക് കിട്ടുള്ളൂ. ഇനിയൊരു ഫോർക്ക് ഉപയോഗിച്ച് ഇതേ രീതിയിൽ ഹോൾസ് ഇട്ട് കൊടുക്കുക. നടുക്കുള്ള പോർഷനിൽ മാത്രമാണ് നമ്മൾ ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കേണ്ടത്. ഉള്ളിലൊക്കെ നന്നായി കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അത്രയുള്ളൂ. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസ് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അറ്റത്ത് ഒരു റൗണ്ട് മാത്രം വിട്ടതിന് ശേഷം നടുക്കുള്ള ഫുൾ പോർഷൻ നമുക്ക് സോസ് കവർ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചീസ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചീസ് സ്ലൈസാണ് യൂസ് ചെയ്യുന്നത്. ഗ്രേറ്റ് ചെയ്ത ചീസും യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ സോസ് അപ്ലൈ ചെയ്ത എല്ലാ പോർഷനിലും ചീസ് കവറാവുന്ന രീതിയിൽ നമുക്ക് ചീസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പിസ്സനെ ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാപ്സിക്കവും ഓണിയൻസും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒറിഗാനോ ഒന്ന് ഞാൻ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് പിസയുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്ലേവറും ടേസ്റ്റും നമുക്ക് കിട്ടുക. കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, ഓരോരുത്തരുടെ ഇഷ്ടങ്ങളനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഇത് നമുക്ക് ഇനിയൊന്ന് നന്നായി ബേക്ക് ചെയ്തെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ദോശക്കല്ല് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഈ പാൻ അതിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ഇതൊരു ലിഡ് വെച്ച് നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കൃത്യം 25 മിനിറ്റ് നേരം നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. കൃത്യം 25 മിനിറ്റ് നേരം കൊണ്ട് എനിക്കിവിടെ പിസ നല്ല പെർഫെക്റ്റ് ആയി കുക്കായി കിട്ടിയിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോർക്ക് വെച്ച് ഞാൻ സൈഡൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് നല്ല ഹാർഡായി കുക്കായി കിട്ടിയിട്ടുണ്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഉറപ്പായും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന പിസയുടെ അതേ പെർഫെക്ഷനും ടേസ്റ്റോടും കൂടെ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി പിസ റെസിപ്പിയാണിത്. ഉടനെ തന്നെ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.